ഹായ് ഹലോ നമസ്കാരം ചിമ്മൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ള വയനാട് ജില്ലയിലെ മുട്ടിലിനടുത്ത് അമ്പുകുത്തി ലക്ഷമീട് കോളനിയിലാണ് ഇവിടെ മുന്തിരി എന്ന് വിളിപ്പേരുള്ള നമ്മുടെ ഒരു മീനുവേച്ചി ഉണ്ട് മീനുക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കളിമണ്ണ് കൊണ്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് രൂപങ്ങൾ പിന്നെ നമുക്ക് വേണ്ട അടുപ്പുകളൊക്കെ ഉണ്ടല്ലോ വിറകടുപ്പുകളൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് മീനുക വിശേഷങ്ങളിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ മീനു ചേച്ചി മീനു ചേച്ചിയെ നമസ്കാരം

അവർക്ക് ഇഷ്ടമുള്ള ഏകദേശം ഒരു എത്ര സമയം വേണം അത് ഇപ്പോ എത്ര സമയം ഒരു ദിവസം കൊണ്ട് നമുക്ക് അത് ഉണ്ടാക്കാം ഇതിന്റെ മണ്ണൊക്കെ എങ്ങനെയാ മണ്ണ് നമ്മൾ അത് വെള്ളത്തിൽ വെച്ച് കുതിർത്ത് എന്ത് സാധാരണ നമ്മുടെ ചുടുക്കട്ടയാണ് അതായത് നമ്മളെ ചുടുക കിട്ടുന്ന കുഴഞ്ഞു നമുക്ക് ആ കുഴഞ്ഞു കിട്ടും അത് നമ്മൾ തെരഞ്ഞെടുക്കണം ആ அது எல்லாம் கட்டையும் ப அது நம்ம தெ அது சளிியுள்ள கட்டகள் வேறுண்டு പിന്നെ കല്ലും മണിലും ഉള്ള കട്ടകൾ വേറെ അത് ഒരു നോട്ടത്ത് കണ്ടാൽ അപ്പൊ അത് തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ഇത് കൊണ്ട് വന്ന് കുതിർത്ത് പൊതിച്ച് പിന്നെ കൊഴിച്ചിട്ടു പിറ്റേ ദിവസം സെറ്റാകുമ്പോ നമുക്ക് ഇത് അതെ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് വെക്കണം അല്ലെങ്കിൽ നമുക്ക് വഴങ്ങി കിട്ടൂല പൊട്ടൂല നമ്മളെ കൈ മൊത്തം പിടിക്കും

മീനോച്ചയ്ക്കുള്ള കഴിവൊന്നും നമുക്ക് ആരും ഇല്ല മീനോച്ചിക്ക് എന്തോ ഒരു പ്രത്യേക കാര്യമുണ്ട് അതുകൊണ്ടാണ് മീനോച്ചിന് തപ്പി നമ്മൾ വന്നിട്ടുള്ളത് അതാ അപ്പൊ എന്തെങ്കിലും ഒരു പാട്ട് രണ്ടിലെ മീനോച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് പറക്കുമ്പോൾ എമ്പിരായിട്ടോ കിളിയേ ഒട്ടം കണ്ടു

അടക്കെ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല എന്ത് ജോലിയാണെങ്കിലും അതായത് നമ്മള് മാന്യമായിട്ട് എന്ത് ജോലിയും നമ്മള് ചെയ്യും ചെയ്യും പിന്നെ മീനോച്ചി മീനോച്ചിന്റെ ഡ്രസ്സിങ് എപ്പോഴും ഫുൾ ടൈം ഷട്ടം വെള്ളും വേറെ ഡ്രസ്സുകളൊന്നും ഇല്ല

മുന്തിരി നീരന്നി അവര് തരും അങ്ങനെ എല്ലാരും അങ്ങനെ വിളിച്ച് വിളിച്ച് വലുതാവും വരെ അങ്ങനെ കൊണ്ട് എന്തൊക്കെ കാണിക്ക നമുക്ക് ആണ് മീനാശി ഈ കൃഷ്ണൻ അല്ലെങ്കിൽ ഇത് ഇതൊക്കെ ഗണപതി ഗണപതി അയ്യപ്പന്റെ അപ്പൊ ഈ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ് അയ്യോ ഈ ാണ് അയ്യോട്ടിട്ട് ആ അതെടുത്തോ പക്ഷെ അത് ഉണ്ടാക്കിയതല്ല അത് മക്കള് വരുമ്പോ ഇത് കളിക്കാൻ ചോദിക്കും അപ്പൊ നമുക്ക് ഇത് കൊടുക്കാം ഓഹ് മക്കളെ മക്കളതിന്റെ കാലൊക്കെ ഓ ഇത് ഇത് അതായത് ഈ തോടൊക്കെ മിനിസപ്പെടുത്തുന്നത് എങ്ങനെയാ അത് മിനിസപ്പെടുത്തുന്ന വിചാരിച്ച നമുക്ക് പുറത്തേക്ക് പോകേണ്ടി അവിടെ ഇതുണ്ട് അത് വെച്ച് ഇങ്ങനെ അങ്ങനെയാണ് ഓ ആനകള് ഒരുപാട് കാര്യങ്ങള് അതൊക്കെ ഇതിന്റെ മേലെ നമ്മള് പിന്നെ തോൽ കിട്ടിട്ട് ഇത് മണ്ണ് കൊണ്ട് അതായത് ചുടുകൊണ്ട് മിനിസപ്പെടുത്തി ചെയ്യുന്നതാണ് ഇത് മാല ഇങ്ങനെ മൂത്തുകൾ ഉണ്ടാക്കി നമ്മൾ അതൊക്കെ ശരിക്കും ഒരു സംഭവം തന്നെ

അപ്പൊ വെള്ളമായാലും ആ പ്രശ്നമില്ല ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഇവിടെ വരാൻ പറ്റില്ല ഇവിടെ വന്ന് പരിചയപ്പെടാൻ പറ്റിയില്ല അപ്പൊ വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിൽ കണ്ടോട്ടെ അത് വരെ കാര്യ